Praise the Lord. ചെറിയ ഒരു ചിന്താ ശകലം നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അടുത്തവരുടെ പലരും പറയുണ്ടായി, ക്രിസ്ത്യാനികൾ ക്ഷമിക്കുന്നവരായതുകൊണ്ട്, എപ്പോഴും വിട്ടുവീഴ്ച ചെയ്യുന്നവരായതുകൊണ്ട്, അഥവാ സഹിഷ്ണുതയുള്ളവരായതുകൊണ്ട് എന്തുവന്നാലും ക്ഷമിക്കൂ ക്ഷമിക്കൂ എന്ന് കർത്താവിനെ പ്രതി പറയുന്നത് കൊണ്ട് അവരുടെ നിലയിൽ എല്ലാവരും കുതിര കയറുകയാണ്. ഇതര ജാതിക്കാരും മറ്റുള്ളവരല്ല. അവൻ്റെ വേറെ പക്ഷെ പറഞ്ഞാൽ അവരുടെ സഹിഷ്ണുതയെ, അവരുടെ ആ സ്നേഹത്തെ, ക്ഷമിക്കുന്ന മനോഭാവത്തെ ചൂഷണം ചെയ്യുന്നുവെന്ന്. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ അതിനെപ്പറ്റി ചിന്തിക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് അത് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ഇപ്രകാരം അവഹേളനാപാത്രം ആകുവാൻ കാരണം? നമുക്ക് എന്തെങ്കിലും കുറവുണ്ടായിട്ടാണോ? അല്ല. നമ്മുടെ ശക്തി ക്ഷയിച്ചിട്ടാണോ? അല്ല. നമ്മൾ ക്ഷമിക്കുന്നത് കൊണ്ടാണോ? അല്ല. ഞാൻ ബൈബിളിൽ നിന്ന് ഒരു ഭാഗം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരികയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നോഹിനെ പറ്റി പറയുന്ന ഒരു ഭാഗമുണ്ട്. നോഹിന്റെ കാലത്തെ പേടകവും നോഹിന് മൂന്ന് മക്കളുണ്ടായതൊക്കെ നമ്മൾ അധ്യായം 9 ഉൽപ്പത്തി 9 വായിക്കുന്നു. ആദ്യമായിട്ട് അതായത് മുന്തിരക്കൃഷി നടത്തി വീഞ്ഞ് ഉണ്ടാക്കിയവൻ, ലഹരി ഉണ്ടാക്കിയവൻ നോഹയായിരുന്നു. ഇനി എന്തുപറ്റി? നല്ലപോലെ വീഞ്ഞ് കുടിച്ച് അവൻ ഉന്മത്തനായി നഗ്നനായി കിടക്കുകയായിരുന്നു. നമ്മൾ വായിക്കുന്നുണ്ട് ഉൽപ്പത്തി 9 അധ്യായം 21 മുതൽ. വീഞ്ഞ് കുടിച്ച് മത്തനായി നോഹ കൂടാരത്തിൽ നഗ്നനായി കിടന്നു. കാനാന്റെ പിതാവായ ഹാം തന്റെ പിതാവിനെ നഗ്നനായി കാണുകയും അക്കാര്യം പുറത്തുണ്ടായിരുന്ന തന്റെ രണ്ട് സഹോദരന്മാരോടും പറയുകയും ചെയ്തു. ഷേമും യഫേത്തും ഒരു തുണിയെടുത്ത് തങ്ങളുടെ തോളിലിട്ട് പുറകോട്ട് നടന്നു എന്ന് പിതാവിൻ്റെ നഗ്നത മറച്ചു. അവർ മുഖം തിരിച്ചു പിടിച്ചിരുന്നത് കൊണ്ട് പിതാവിൻ്റെ നഗ്നത കണ്ടില്ല. ലഹരി വിട്ടുണർന്ന നോഹ തൻ്റെ ഇളയ മകൻ ചെയ്തത് എന്തെന്നറിഞ്ഞു. അവൻ പറഞ്ഞു, കാനാൻ ശപിക്കപ്പെടട്ടെ. പ്രിയമുള്ളവരെ, ഞാനിത് പറയുവാൻ കാരണമുണ്ട്. രണ്ടു തരം തിന്മകൾ ഇന്ന് മനുഷ്യൻ ചെയ്യുന്നുണ്ട്. അതിലൊന്ന് ഏഷണി പറയുക, കള്ളം പറയുക. നമുക്കറിയാം കലുംനി, ഒരാളെ പറ്റി കലുംനി പറയുക എന്ന് പറഞ്ഞാൽ അപകീർത്തി പറയുകയാണ്. അത് വേറൊന്നുണ്ട് ഡിട്രാക്ഷൻ, ഇംഗ്ലീഷിൽ പറയും. അതിന് പെരുദോഷം പറയുക. ശരിയായിരിക്കാം, ദോഷമുണ്ടായിരിക്കാം, അത് പൊരിപ്പിച്ച് അത് പരസ്യമായി പ്രഖ്യാപിക്കാം. ഞാൻ ഈ ചെറിയ വീഡിയോയ്ക്ക് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്, അതെ ക്രിസ്ത്യാനികളെ, നിങ്ങളുടെ വൃത്തികെട്ട വസ്ത്രങ്ങൾ പരസ്യമായി കഴുകരുത് എന്നാണ്. ഞാനിത് പറയുന്നതിന് കാരണം, സഭയിലെ കുറവുകൾ, പരാധീനതകൾ, മുറിപ്പാടുകൾ സോഷ്യൽ മീഡിയയിലൂടെ അത് ഇങ്ങനെ പറഞ്ഞ് 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 നമ്മളെ തന്നെ താറാക്കരുത്. അതെ, നമ്മുടെ ജീവിതത്തിൽ രഹസ്യങ്ങൾ വേണം, കുടുംബത്തിൽ രഹസ്യങ്ങൾ വേണം, സഭയിൽ രഹസ്യങ്ങൾ വേണം. അതെ, ഉദാഹരണമായിട്ട് സഭ, ദേവാലയം, കൂരാശകൾ, ആരാധനാലയങ്ങൾ, ആരാധനകൾ, ജീവിതത്തിലെ സമർപ്പിതരുടെ ജീവിതം, കന്യകാ ജീവിതം, അല്ലെങ്കിൽ ബ്രഹ്മചരിത ജീവിതം, ഇതൊക്കെ അതെ സഭയുടെയും സഭാവിശ്വാസിയുടെയും മാത്രം ഞാൻ പറയും രഹസ്യങ്ങൾ ആയിരിക്കണം. ഇത് പരസ്യമായിട്ട് അതെ വീഡിയോകൾ ഉണ്ടാക്കിയിട്ട് യൂട്യൂബിലൂടെയും ഇന്നത്തെ സോഷ്യൽ മീഡിയയിലൂടെയും അവതരിപ്പിക്കേണ്ടതല്ല. ഞാൻ നോക്കുകയായിരുന്നു, എല്ലാ മരങ്ങളിലും അതെ കുഴപ്പങ്ങളുണ്ട്, കുഴപ്പങ്ങളില്ലാത്തൊന്നുമില്ല. സഭാ നേതൃത്വങ്ങളിൽ കുഴപ്പമുണ്ട്, അന്യായം ചെയ്യുന്നവരുണ്ട്, വ്യഭിചാരം ചെയ്യുന്നവരുണ്ട്, അങ്ങനെയേറെ അതെ തിന്മകൾ ചെയ്യുന്ന ഇമാമാരുണ്ട് മുസ്ലിങ്ങളുടെ ഇടയിൽ, അവരുടെ ഗുരുക്കന്മാരുണ്ട് ഹിന്ദുക്കളുടെ ഇടയിൽ. എന്നാൽ പുരോഹിതനോ പുരോഹിത ശ്രേഷ്ഠന്മാരോ എന്തെങ്കിലും ചിന്മ ചെയ്താൽ അത് ഊതി വീർപ്പിച്ച് അത് അവരെ അപകീർത്തിപ്പെടുത്തുക, സഭയെ അപകീർത്തിപ്പെടുത്തുക. ഇന്ന് സഭാ മക്കൾ തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ പറയുന്നത് പോലെ അരെ അങ്ങാടി അരമന പരസ്യം അങ്ങാടി പരസ്യമാക്കി മാറ്റുക, അഥവാ ഒരു കമ്പ്യൂട്ടറോ ഒരു മൊബൈലോ ഉള്ളത് കൊണ്ട് അത് വെച്ചുകൊണ്ട് അതെ സഭയെ താരടിക്കുക, മലന്ന് കിടന്ന് തുപ്പുക. ഇതിന്റെ ഫലമായിട്ടാണ് അതെ എന്തു പറ്റിയിരിക്കുന്നു, നമ്മുടെ മഹിമ നഷ്ടപ്പെട്ടിരിക്കുന്നു.
നമ്മുടെ കുലീനത, നമ്മുടെ മഹത്വം, നമ്മുടെ തേജസ്, നമ്മുടെ മാന്യത, ബഹുമതി, ആ വിശ്വാസ യോഗ്യത, പാവനത, പവിത്രത, അതെ എല്ലാം കളഞ്ഞ് നമ്മൾ അവഹേളനാപാത്രങ്ങളായി മാറിയിരിക്കുന്നത്. അതെ പ്രിയപ്പെട്ടവരെ, എന്ന് വിചാരിച്ച നമ്മുടെ കുലീനത പോയിട്ടില്ല, മാന്യത പോയിട്ടില്ല, തേജസ് പോയിട്ടില്ല. ഇതേതാനും പേരാണ്. ഇവിടെയാണ് സഭയിൽ വിശ്വസിക്കുന്നവരെ ആദ്യമായിട്ട് തങ്ങളോട് തന്നെ ചോദിക്കേണ്ടത്, തങ്ങൾക്ക് ഈശോയിൽ വിശ്വാസമുണ്ടോ? ക്രിസ്തുവിനോട് വിശ്വാസമുണ്ടോ? അവനെ സ്നേഹിക്കുന്നുണ്ടോ? അവനെ സ്നേഹിക്കുന്നെങ്കിൽ സഭയെ സ്നേഹിക്കും, സഭയിൽ എല്ലാവരെയും സ്നേഹിക്കും. ഇതില്ലാത്ത ലക്ഷണമാണ് അച്ഛന്മാർ പോലും കന്യാസികൾ പോലും അത് പരസ്യമായിട്ട് വിളിച്ചു പോവുകയാണ്. അവഹേളനങ്ങൾ, അപകീർത്തികൾ, പേരുദോഷങ്ങൾ, ഏഷണി, അപവാദങ്ങൾ. അതെ ഇവിടെ നാക്കിനെ ഒന്ന് നിയന്ത്രിക്കണമേ. പത്രോസ് യാക്കോബ് ശ്ലീഹ പറയുന്നത് പോലെ നാവ് തീയാണ്, ഏത് വനത്തെയും കത്തിക്കാൻ പറ്റും. ഈ കത്തിക്കലാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഡിസിപ്ലിൻ ആണ് നമുക്ക് വേണ്ടത്. അതെ ഒരു നിയന്ത്രണം നമ്മുടെ നാവിനെ നിയന്ത്രിക്കുക. അത് നമ്മുടെ സഭയാണ്, അത് നമ്മുടെ സമൂഹമാണ്. അതിന് ചീത്ത വരുത്തരുത്. ഞാൻ പറയുന്ന അച്ഛന്മാരോ മെത്രന്മാരോ എല്ലാം വിശുദ്ധരാണെന്നല്ല, അവരെ രൂപക്കൂട്ടി വെക്കാനും അല്ല ഞാൻ ഈ പറയുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് തന്നെ കർത്താവ് എങ്ങനെയാണ് കുറവുകൾ പരിഹരിക്കേണ്ടത് അത് ബൈബിളിലൂടെ തന്നെ പറഞ്ഞു തരുന്നുണ്ടല്ലോ. അത് ഈശോ പറഞ്ഞിരിക്കുന്ന കർത്താവ്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സഹോദരനെ പറ്റി പരാതി ഉണ്ടാകുമ്പോൾ എന്തുപറ്റും, അവർ വിശുദ്ധരെ സമീപിക്കുന്നതിന് പകരം നീതിരഹിതമായ വിജാതിയുടെ വിധി നേടാൻ അത് കോടതികളിൽ പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി മാത്രമല്ല, അത് നിങ്ങളിടയിൽ കലഹങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ പരാജയപ്പെടുകയാണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ പരാജയമാണ്. ഇന്ന് കേരളത്തിലെ സഭയിലെ കലഹങ്ങൾ നമ്മുടെ പരാജയമാണ് കാണിക്കുന്നത്. അതുപോലെ വിജാതി കോടതികളിൽ പോകുന്നത് നമ്മുടെ പരാജയമാണ് കാണിക്കുന്നത്. എന്താണ് കർത്താവ് ഈശോ പറഞ്ഞിരിക്കുന്നത്? നിന്റെ സഹോദരൻ ചെറ്റെയ്താൽ നേരിട്ട് അവനെ ബോധ്യപ്പെടുത്തുക. നിന്റെ മെത്രാനോ നിങ്ങളുടെ അച്ഛനോ ഏതെങ്കിലും ഒരാളെ, ഒരേതെങ്കിലും അധികാരി തിന്മയിലാണെങ്കിൽ നേരിട്ട് ചെന്ന് എൻകൗണ്ടർ ചെയ്യൂ, ആളിനെ അത് ബോധ്യപ്പെടുത്തൂ. രണ്ടാമത് കർത്താവ് പറയുന്നു, ആള് ബോധ്യപ്പെടുന്നില്ല, അദ്ദേഹത്തിന്റെ ആ പിടിവാശി ഇരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? രണ്ടോ മൂന്നോ സാക്ഷികളോടി പോകാനായിട്ട് കർത്താവ് യേശുവ പഠിപ്പിച്ചിരിക്കുന്നത്. ഇനിയും അവര് അത് ചെയ്യുന്നില്ല എങ്കിൽ മൂന്നാമത് എന്ത് ചെയ്യണം? സഭയോട് പറയുക. ഹല്ലേലൂയ. ഇത് മൂന്നും ചെയ്തിട്ട് ആള് മാറുന്നില്ല, മാറ്റം വരുത്തുന്നില്ലെങ്കിൽ ആളെ ഉപേക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, വിജാതിയനായിട്ട് അവനെ കരുതാനാണ് പറഞ്ഞിരിക്കുന്നത്. യേശോ ഇതാണ് ചെയ്യേണ്ടത്. അല്ലാതെ അത് മറ്റുള്ള വിജാതിയുടെ മുമ്പിലും മറ്റ് മതസ്ഥരുടെ മുമ്പിലും ഇതെല്ലാം മരുന്ന് കടന്ന് തുപ്പുക അല്ല ചെയ്യേണ്ടത്. അതെ നമ്മളിവിടെ കാണുന്നത് ഒത്തിരി ക്ഷമയൊക്കെ നമുക്ക് വേണം. നമ്മൾ കഥാ പഠിപ്പിച്ചില്ലേ, ഹൃദയ ശാന്തി എളിമയുള്ളവർ ഭാഗ്യവാന്മാരാണെന്നും അവന്റെ ഹൃദയത്തെ നോക്കി അത് കണ്ടുപഠിക്കുന്നൊക്കെ നമുക്ക് എത്ര പേർക്കതുണ്ട് എന്ന് നോക്കണം. ആ കുരിശിലെ കർത്താവ് പാപിനിയോട് ക്ഷമിച്ചതുപോലെ, ദൂർത്തപുത്രനോട് ക്ഷമിച്ചതുപോലെ, അത് നമ്മുടെ സമൂഹത്തിൽ തന്നെ തെറ്റിയിരുന്നോട് നമുക്ക് ക്ഷമിക്കണ്ടേയോ? മഹാദുപക്ഷേല് മെത്രാനായിരിക്കാം, അച്ഛനായിരിക്കാം, കന്യാസി ആയിരിക്കാം, ആരും ആട്ടെ, തെറ്റിയതോട് ക്ഷമിക്കൂ. അവരെ അപകീർത്തിപ്പെടുത്തിയിട്ട് കാര്യം എന്തായിരിക്കുന്നത്? അത് ഊതി വീർപ്പിച്ചിട്ട് കാര്യമുണ്ട്? ഇവിടെ വിശുദ്ധ ഔഷധപ്പിലാവ് വലിയൊരു മാതൃകയാണ്. ആ തന്റെ ഭാര്യ ഗർഭിണിയാണെന്ന് കണ്ടു. അപ്പുളിക്ക് വേണമെങ്കിൽ അതെ അത് പരസ്യപ്പെടുത്താമായിരുന്നെങ്കിൽ ആ ഭാര്യയെ കല്ലെറിഞ്ഞ് കൊല്ലാമായിരുന്നു. നോക്കിയാണല്ലോ സമൂഹത്തിൽ കേരളത്തിൽ നടക്കുന്നത്. ഔഷധപ്പിലാവ് എന്താ പറഞ്ഞിരിക്കുന്നത്? അവളെ അപകീർത്തിപ്പെടുത്തുവാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് രഹസ്യമായി ഉപേക്ഷിക്കുവാനായിട്ട് തീരുമാനിച്ചു. പ്രിയമുള്ളവരെ, ഇവിടെയാണ് അതെ നമ്മൾ കണ്ടുപഠിക്കേണ്ട ഒന്ന്. അതാണ് ഏറെയേറെ തിന്മകളൊക്കെ ഉണ്ടെങ്കിൽ അത് പർവ്വതീകരിച്ച് മറ്റുള്ള മുമ്പിൽ ഇറക്കി എന്ത് പറ്റുന്നു? മറ്റുള്ളവർ തന്നെ നമ്മുടെ സഭയെ താറടിക്കുന്നു. ഇതാണ് ഇന്ന് കേരളത്തിൽ ആത്മാർത്ഥമായി ഞാൻ പറഞ്ഞാൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പലരും പറയാൻ ലോഹിയിട്ടുകൊണ്ട് നടക്കാൻ നാണമാകുന്നു, അച്ഛനാണെന്ന് പറയാൻ നാണമാകുന്നു, ക്രിസ്ത്യാനിയാണെന്ന് പറയാൻ നാണമാകുന്നു, കത്തോലിക്കനാണെന്ന് പറയാൻ നാണമാകുന്നു, ശീറോ മലബാറിൽ പെട്ടതായതുകൊണ്ട് നാണമാകുന്നു, വേറെ രീതിയിലേക്ക് മാറിയായോ, വേറെ മതത്തിലേക്ക് മാറിയാലോ, ഇതൊക്കെ പലരുമുണ്ട് എഴുതിയും വിളിച്ചും പറയുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ മാന്യതയും അഭിമാനവും കാത്ത് സൂക്ഷിക്കുക. അത് കളയരുത്, അത് കളയരുത്. അല്ലെങ്കിൽ നമ്മൾ വെറും വഴി ചണ്ടകളായി മാറി. നമ്മളെ എല്ലാവരും കുതിര കയറുകയാണ്, അവ എന്തും പറയാം, എന്തും ചെയ്യാം,
ഇപ്പൊ നമ്മുടെ നമ്മുടെ വിശുദ്ധ കുർബാനയെ പറ്റി തന്നെയുള്ള കാര്യങ്ങളൊക്കെ ശിനലിലൊക്കെ തീരുമാനിക്കുന്നത്, അതിനൊക്കെ ഒരു രഹസ്യാത്മകത വേണം. അതൊക്കെ അല്ലെ പബ്ലിക് ആയിട്ട് ഇങ്ങനെ പറഞ്ഞതിന്റെ കാര്യമല്ല. അതിന്റെ ഫലമായിട്ട് എന്റെ വിചാരിയിൽ പോകും എന്തെല്ലാം പറയുന്ന കുർബാനയെ പറ്റി. ഇതൊക്കെ എങ്ങനെ ഇവർ അറിയാനിടയായില്ല. നമ്മുടെ അച്ഛന്മാരെ തന്നെ പോയി പരസ്യമായിട്ട് പറയുന്നു മൈക്കിലൂടെയും അതുപോലെ സോഷ്യൽ മീഡിയയിലൂടെയും അത് പറഞ്ഞ് അത് നമ്മുടെ കുറവുകളെ കാണിച്ചു കൊടുക്കുകയാണ്. അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ബലഹീനരായെന്ന് പറഞ്ഞു കൊടുക്കുക. ബലഹീനരായിട്ടില്ല സത്യത്തിൽ. അതെ, ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയുള്ള ഒരു സമൂഹമാണ് ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ. ഞാൻ പറയും കേരളത്തിലെ ഏറ്റവും ശക്തമായ മതസ്ഥരാണ് അതെ ക്രിസ്തു മതം. അതിലേറ്റവും വലിയ ശക്തിയുള്ളതാണ് ഞാൻ പറയും അതെ ശിരോ മലബാർ ചർച്ച്, കേരള സഭ. ഞാൻ ഒരിക്കലും അതിനെ താഴ്ത്തിക്കെട്ടി പറയുകയല്ല പ്രിയരെ. പക്ഷേ നമ്മൾ അത് മനുഷ്യന്റെ മുമ്പിൽ അങ്ങനെയാക്കി കാണിച്ചു. അതെ അപ്പന്റെ അതെ അടിവസ്ത്രം പരസ്യമായി അതെ കഴുകരുത് എന്ന് പറച്ചിട്ടുണ്ട് ഇംഗ്ലീഷിൽ. അത് മലയാളത്തിൽ പറഞ്ഞാണ് ഞാൻ, അത് തന്നെയാണ് ഈ ഇതിന് ഞാൻ ടൈറ്റിലും കൊടുത്തിരിക്കുന്നത്. അതെ ക്രിസ്ത്യാനികളെ, നിങ്ങൾ നിങ്ങളുടെ അതെ മോശമായ വസ്ത്രങ്ങൾ പരസ്യമായി കഴുകരുത് എന്ന്, അത് പ്രത്യേക കാര്യത്തിൽ അത് ശ്രദ്ധിക്കുക. അത് ഒരു ഒത്തിരി നമുക്ക് ആത്മനിയന്ത്രണം ഒരു അച്ചടക്കം ഒക്കെ ആവശ്യമാണ്. ഇന്ന് ഇതൊക്കെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആരും എന്തും ഒരു മൈക്ക് കിട്ടിയാൽ, അല്ലെങ്കിൽ അത് മൈക്കിന്റെ കാലം കഴിഞ്ഞു, ഇപ്പൊ ഒരു മൊബൈൽ കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ കിട്ടിയാൽ അതിലൂടെ അങ്ങ് വിളിച്ച് പറയാണ് സത്യമാണോ അസത്യമാണോ ഇതൊന്നും പ്രശ്നമല്ല. അതെ, ഇവിടെ നമ്മൾ ഒരു കാര്യം ബൈബിൾ പഠിപ്പിക്കുന്ന കാര്യം ഓർക്കണം. അതെ, നാം വിതയ്ക്കുന്നതേ നാം കൊയ്യൂ. ജഡത്തിനായിട്ട് വിതച്ചാൽ ജഡത്തിനായിട്ടേ കൊയ്യൂ, ആത്മാവിനായിട്ട് വിതച്ചാൽ ആത്മാവിനായിട്ട് കൊയ്യും. ഗലാത്യർക്ക് ലേഖനം 6:7-8 കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഇതിൻ്റെ എല്ലാം പരിണിത ഫലമെന്ത്? നമ്മുടെ മക്കളും കൊച്ചുമക്കളും എല്ലാം നമ്മുടെ സഭയെപ്പറ്റിയുള്ള, നമ്മുടെ കൂടാശകളെ പറ്റിയുള്ള, അല്ലെങ്കിൽ നമ്മുടെ കന്യാസിയുടെ അച്ഛന്മാരുടെയും ജീവിതത്തെ പറ്റിയുള്ള അഭിപ്രായങ്ങളെല്ലാം നഷ്ടപ്പെടുത്തുന്നു. ഈയിടെ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, അച്ഛാ ഞാനൊരു അച്ഛനാകാൻ പോകാൻ, ചെമിനാരി പോകാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാണ്, ഈ 2 കൊല്ലമായിട്ട് ഞാൻ ചിന്തിക്കുന്നത് വേണ്ട എന്നാണ്. എനിക്കൊരു തീരുമാനമെടുക്കാൻ കഴിയുന്നു, എൻ്റെ ഹൃദയത്തിൽ കർത്താവ് പറയുന്നു അച്ഛനാണെന്ന്. അപ്പോൾ പക്ഷെ ഞാൻ അച്ഛനായാലും അവഹേളനാപാത്രമാകുമല്ലോ എന്ന് ഓർത്തിട്ടാണ്, എൻ്റെ വീട്ടുകാർ പോലും സമ്മതിക്കുന്നില്ല. ഇതുവരെ 2-3 പേരെ ഞാൻ വിളിച്ചു പറഞ്ഞു, ആൺകുട്ടികൾ 10-15 പെൺകുട്ടികളും പറഞ്ഞു. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് വേദനയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ നിങ്ങൾ പറയുന്നത് എന്തോ അന്ന് അവരെ കേട്ടത് കേൾക്കുന്നത്. അതെ, ഈ മടഞ്ചാഴി കന്യാസികള്, അതെ മടത്തിൽ തന്നെ നിൽക്കുന്ന കന്യാസികള്, അതെ മടജീവിതത്തെ പറ്റിയും കന്യകാ ജീവിതത്തെ പറ്റിയും അതെ ഇങ്ങനെ തിന്മയായി പറയുക. അതുപോലെ വൈദികരും ബ്രഹ്മചര്യത്തെ പറ്റിയും ബ്രഹ്മചര്യ ജീവിതത്തെയും പറ്റി തിന്മയായി പറയുക. അതായത് ദൈവം കൊടുക്കുന്ന നല്ല വിളികളെ നിങ്ങൾ തടയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതെ നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും അത് ഉറപ്പിക്കുന്നതിൽ നിങ്ങൾ ഉത്സുഹരായിരിക്കുവിൻ അതെ എന്ന് അതെ നമ്മളെ കഥ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ വചനത്തിലൂടെ പത്രോശ്ലീഹ എഴുതിയ ലേഖനത്തിലൂടെയാണ് പറഞ്ഞിരിക്കുന്നത്. അതെ, 2 പത്രോശാണെന്ന് തോന്നുന്നു, 3:16 മറ്റോ. അതെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ, ഉത്സുഹരായിരിക്കുവനെന്ന്. നമ്മൾ ആരാണ്? അതെ, അതും പത്രോശ്ലീഹ അതെ വളരെ മനോഹരമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ആ ഭാഗം. എൻ്റെ പ്രിയ മക്കളെ, ഒരിക്കലും മറന്നു പോകരുത് നാം അത് ആരാണ്, നമ്മുടെ ഐഡന്റിറ്റി എന്താണ്, നമ്മുടെ വ്യക്തിത്വം എന്താണ് എന്ന് കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. ക്രിസ്ത്യാനിയായ ഞാനും നീയും അത് ചിന്തിക്കേണ്ടതും ധ്യാനിക്കേണ്ടതുമായ ആ വചനം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുകയാണ്. 1 Petros 2:9 നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിതഗണം വിശുദ്ധ ജനതയും ദൈവത്തിന്റെ സ്വന്തം ജനവുമാണ്. അതിനാൽ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ നയിച്ചവന്റെ നന്മകൾ പ്രകീർത്തിക്കണം. അതെ, 5 കാര്യങ്ങൾ അവർ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആരാണ്? വിളിച്ചു വേർതിരിക്കപ്പെട്ടവർ. ആ വ്യതിരതയെല്ലാം നമ്മൾ കളഞ്ഞു, ആ അതിർത്തി വരുമ്പോഴെല്ലാം പൊളിച്ചു. ഇപ്പം നമ്മൾ അതുകൊണ്ട് എന്ത് പറ്റി? വിചാരിയേക്കാൾക്കടയായി ജീവിക്കുന്നു. ഇവിടെയാണ് നമുക്ക് നമ്മുടെ ഡിസിപ്ലിൻ പോയില്ലേ എന്ന് ചിന്തിക്കേണ്ടത്. അതെ, നമുക്ക് നമ്മുടെ പ്രത്യേകതയുണ്ട്. നമ്മൾ വിളിച്ചു വേർതിരിക്കപ്പെട്ടവർ, കർത്താവിന്റെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്. നമ്മളൊരു വിശുദ്ധ ജനമാണ്. ഓ, വിശുദ്ധ മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് വിശുദ്ധീകരിക്കപ്പെട്ടവരാണ് നമ്മൾ. മാത്രമല്ല, അതെ, നമ്മൾ രാജകീയ പുരോഹിതരാണ്. അച്ഛന്മാരെ പിരിച്ചീത്ത് പറയുന്ന പ്രിയ അൽമേനികളെ, നിങ്ങൾ ആരാ നോക്കണം? നിങ്ങൾ രാജകീയ പുരോഹിതരാണ്.
നിങ്ങളെ ശുശ്രൂഷിക്കാനാണ് ഞങ്ങൾക്ക് പട്ടം തന്നിരിക്കുന്നത്. ഞങ്ങളിത് വെറും സേവനത്തിലുള്ള പട്ടമാണ്. നിങ്ങളാണ് രാജിക പുരോഹിതർ. ഒരു പക്ഷെ ഞങ്ങൾക്ക് വേല ചെയ്യുന്നതിൽ, ശുശ്രൂഷ ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് അപാകത വന്ന് കാണും, കുറവ് വന്നു കാണും. നിങ്ങളെ പോലെ ഞങ്ങളും മാംസവും രക്തവും ഉള്ളവരും ബലഹീനങ്ങളും കുറവുകളും ഉള്ളവരാണ്. അതെ, എങ്കിൽ ഞങ്ങളെ അടിച്ചു വന്ന് തിരുത്തു. അതെ, ഞങ്ങൾ പറയൂ, താക്കീത് തരും, ഞങ്ങളെ ശപിച്ചു. പക്ഷെ അത് മറ്റൊരു വിളിച്ചു പറയുന്നു, പ്രിയമുള്ളവരെ, നിന്റെ അപ്പനോ അമ്മയോ തിന്മയിലാണെങ്കിൽ അത് നിങ്ങൾ ചെയ്യുമോ? എനിക്കറിയാം പല ഭാര്യമാരും അവരുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ ഞാൻ എനിക്കറിയാം ആ പ്രശ്നങ്ങൾക്ക് കാരണം ഭർത്താവാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഭർത്താവ് കൂടിയാണല്ലേ, ഭർത്താവ് സ്നേഹമില്ലാത്ത, ഇല്ല അച്ചോ എന്റെ ഭർത്താവ് ദൈവം തന്നാൽ ഇല്ലല്ലോ അച്ഛോ. ആ ഭാര്യ രഹസ്യം പാലിക്കുന്ന, അതുപോലെ പല മക്കളും എനിക്കറിയാം ഭാര്യയുടെ ഭർത്താവിന്റെ അല്ലെങ്കിൽ അപ്പന്റെ അമ്മയുടെ തിന്മ ഒരിക്കലും മറ്റുള്ളവർ പറയാൻ ആഗ്രഹിക്കുക. ഒരു പക്ഷെ വൈദികനായതുകൊണ്ട് താതെ കുംഭസാര രഹസ്യം പോലെ പറയും. ഞാൻ പറയും, കുംഭസാര രഹസ്യം വൈദികർക്ക് മാത്രമല്ല, ഓരോ വ്യക്തിയും രഹസ്യങ്ങൾ പാലിക്കണം. അല്ലെങ്കിൽ ദൈവത്തിന് മുമ്പിൽ രഹസ്യങ്ങൾ പൊട്ടിച്ചു പറയുന്നവരായിരിക്കും, രഹസ്യം പാലിക്കാൻ പഠിക്കണം. അതുപോലെ അപ്പനെ പറ്റി, അമ്മയെ പറ്റി, അധികാരിയെ പറ്റി, സ്കൂൾ ടീച്ചറെ പറ്റി, ഇങ്ങനെ ധാരാളം. ഇനി ഈ പല തിന്മകളും നിങ്ങൾ ചരിത്രം പരിശോധിച്ചാൽ ആ ലോകത്തിന്റെ എല്ലാ കാലങ്ങളിലും ഉണ്ടായിരുന്നു. എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു അധാർമികമായി ജീവിച്ചവർ. എല്ലാ കാലത്തും ഉണ്ടായിരുന്നു ലഹരിയും ഉപയോഗിച്ചവർ. എല്ലാ കാലത്തും ഉണ്ടായിരുന്നു കൊലപാതകൾ പോലെ. പക്ഷെ അതൊന്നും ആളുകൾ അറിഞ്ഞില്ല പരസ്പരം. ഇപ്പോൾ അറിയാൻ പറ്റും, കാരണം ഈ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി. ഒന്ന് തുമ്മിയാൽ അത് പരസ്യമാണ്, അച്ഛൻ തുമ്മിയാൽ അത് പരസ്യമാണ്. പ്രിയമുള്ളവരെ, ഞാനിത് പറയാൻ കാരണം, നമ്മൾ ക്രിസ്ത്യാനികൾ, പ്രിയ കത്തോലിക്കർ പ്രത്യേകിച്ച്, ഒത്തിരി ആത്മസംയമനം ഉണ്ടായിരിക്കട്ടെ. ഈ വിളിച്ചു പറയുന്നതിന് ഒരു നിയന്ത്രണം കൊടുക്കണമേ. എങ്കിലേ നമ്മുടെ സഭയെ മറ്റുള്ളവർ അതെ ആദരിക്കൂ, ബഹുമാനിക്കൂ, നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുള്ളൂ. അതെ, എന്നിട്ട് നമ്മളെ അതെ ബഹുമാനിക്കുള്ളൂ. ഇതുണ്ടായിരുന്നു ഒരു ഈ ഞാൻ പറയുന്ന ഈ മൊബൈലും ഈ ഇതും ഈ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഇതെല്ലാം ഉണ്ടായിരുന്നു. അതെ, ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മുമ്പിൽ ബഹുമാനിതരായിരുന്നു, മാന്യന്മാരായിരുന്നു, അതെ വിശുദ്ധരായും പരിഗണിച്ചിരുന്നു. അത് ഈ പൗലോസ് പത്രോസ് അപ്പോസ്തലം പറഞ്ഞ ആ ഗുണങ്ങളെല്ലാം ക്രിസ്ത്യാനികളിൽ കണ്ട ഹിന്ദുക്കളും മുസ്ലിങ്ങളുമാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അത് ഞാൻ പറയും, ഞാൻ അവരുടെ ഇടയിൽ ജീവിച്ചവനാണ്, അതുകൊണ്ട് എനിക്കറിയാവുന്നത്. അതെ, പ്രിയമുള്ളവർ, അവരാരും നമ്മളെ തരടിക്കുകയോ താഴ്ത്തിക്കിട്ടോ ചെയ്യില്ല. കാരണം അതെ, അവര് നമ്മളെ ബഹുമാനിക്കുന്നവരും സ്നേഹിക്കുന്നവരുമാണ്. പക്ഷെ ഇപ്പൊ തിരിച്ചു വരാൻ കാര്യം നമ്മൾ തന്നെയാണ്. നമ്മുടെ പുഴുക്കുത്തുകൾ നമ്മൾ വിളിച്ചു പറയുന്നു. എല്ലാ മതത്തിലും ഉണ്ട് പുഴുക്കുത്തുകൾ, ഇല്ലാത്തൊറ്റ മതമില്ല. എല്ലാ മതശ്രേഷ്ഠന്മാരിലും പുഴുക്കുത്തുകളുണ്ട്, അപാകതകൾ കുറവുകളുണ്ട്. ഒരാരും വിളിച്ചു പറയില്ല സ്റ്റേജിൽ. അവരെല്ലാവരുടെ ഗുരുക്കന്മാരെ വന്ദിക്കും, സ്നേഹിക്കും. അത് താണ് വീണ് അവരുടെ കാല് വീഴും. ഞാനിത് അതെ ഒരു വികാരപരമായ ഒരു പ്രസംഗം പറയല്ല, ഒത്തി സ്നേഹത്തോടെ ഇന്ന് കേരളത്തിൽ സംഭവിക്കുന്നതെല്ലാം കണ്ടപ്പം, ധ്യാനിച്ചപ്പം, ആ ഏറെ ഹൃദയം പൊങ്ങി വിങ്ങിപ്പൊട്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കത്താത്തുന്ന ഉപദേശമാണ്. അതെ, അച്ഛൻ സ്നേഹിക്കുന്ന ഒത്തിരി പേര് കേരളത്തിലുണ്ടല്ലോ, അവർ കുറെ പേരെങ്കിലും കേൾക്കട്ടെ. അതെ, ഒരു ആത്മശമനം പാലിക്കട്ടെ, നാക്കിനെ ഒന്ന് നിയന്ത്രിക്കട്ടെ. പ്രിയ കന്യാസികളെ, നിങ്ങളെല്ലാം ഞാൻ ധനിപ്പിച്ചുള്ള ആളെ, ഇപ്പോഴല്ല പത്തും പോലും പുതിയ ജനറേഷൻ പത്തിരി കൊല്ലം മാറ്റിന് അറിയില്ലായിരിക്കാം. എങ്കിൽ പ്രിയമുള്ളവരെ, നമുക്കൊത്തിരി ആത്മസംയമനം. അഥവാ ദൈവം ഇല്ലെങ്കിൽ പുറത്ത് പോയാൽ അതെ സമാധാനമായിട്ട് അതിനെ സ്വീകരിക്കൂ. അതെ, നിൽക്കുന്നവരെ പറ്റി ചുമ്മാ ചീത്ത പറയാൻ ഇടയാക്കരുതേ. അതുപോലെ തന്നെ ഒരു പക്ഷേ മതത്തിൽ ഒത്തിരി കുറവുകളും പരാധീനതകളും കാണും. അതില്ലാതെ എല്ലാ കാലവും ഉണ്ടായിരുന്നു, ഇതിൽ കൂടുതൽ മുമ്പ് കാലത്തുണ്ടായിരുന്നു. അവരാണിച്ച സഹനമൊക്കെ വേണ്ടേ? നമ്മൾക്കൊക്കെ താൻ സഹനങ്ങൾ ഏറ്റെടുക്കേണ്ടവരല്ലേ പ്രിയ സന്യാസികളെ, സന്യാസിനികളെ? അതുപോലെ അച്ഛന്മാരെ, ഒന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ മഹത്വം എന്താണ്, നിങ്ങളുടെ തേജസ്, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അഭിഷേകം എന്താണ് എന്ന്. അതുകൊണ്ട് അത് നിങ്ങളും അതെ ആത്മസമയനം പാലിച്ചു. ഏതെങ്കിലും അച്ഛനോ മെത്രാനോ അത് ഏതെങ്കിലും കാണുമ്പോൾ അവരോട് ചെന്ന് പറയൂ, തിരുത്തു. തിരുത്തില്ലെങ്കിൽ കുറേയെല്ലാം സഹിക്കൂ, ഇതെല്ലാം പോയി വിളിച്ചു പറയാതെ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി വേദനയാണ് കേട്ടോ. ഞാൻ പറഞ്ഞു, ഇതിന്റെ ഫലമായി നമ്മുടെ മക്കളോ ഒത്തിരി പേരുടെ വിശ്വാസം പോയി, ദൈവവലി ഇല്ലാതായിത്തീരുന്നു. പലരും വീടുകളിൽ പ്രാർത്ഥന പോലും നിർത്തി. അതെ, ഈശോയുടെ സ്നേഹവും മരത്തോട് സഭയോടെ സ്നേഹവും എല്ലാം പോകുന്നു. അപ്പൊ അടുത്ത നമ്മുടെ അതെ പരമ്പര എന്തായിരിക്കും? അടുത്ത തലമുറ എന്തായിരിക്കും? രണ്ട് തലമുറ കഴിഞ്ഞാൽ അത് നമുക്ക് ക്രിസ്തീയത ഉണ്ടായിരിക്കുമോ? കത്തോലിക്ക ജീവിതം കേരളത്തിൽ ഉണ്ടായിരിക്കുമോ? ഇതൊക്കെ എൻ്റെ പ്രിയപ്പെട്ട വൈദികരെ, വൈദിക ശ്രേഷ്ഠന്മാരെ, എൻ്റെ മാതാപിതാക്കളെ, സ്നേഹമുള്ള മക്കളെ, ഒന്ന് ചിന്തിക്കണേ. ഒരു മാറ്റം, ഒരു തിരുത്തൽ വരുത്തണമേ എന്ന് സ്നേഹപൂർവ്വം കാല് പിടിച്ച് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് കാല് പിടിക്കാൻ പറ്റിയില്ല, ഞാൻ അത് വീൽ ചെയറിലാണ് ഇരിക്കുന്നത്, എനിക്ക് മുട്ടുകുത്താൻ പോലും പറ്റിയില്ല. നിങ്ങൾക്കറിയാം, എങ്കിൽ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ എത്രയോ പേര് എൻ്റെ ധ്യാനം കൂടിയിട്ടുള്ളവരാണ്.
കേരളത്തിൽ ആദ്യം കരിശ്മാരി ധ്യാനം ഞാനാണല്ലോ പ്രസംഗിച്ചത്. അത് എന്താ നാക്കേ നടന്നുള്ള പ്രൈസ്തലോടും കരിശ്മാറ്റിക്ക് ഇതൊക്കെ കേട്ടിട്ടുള്ളത്, അലേരിയൊക്കെ കേട്ടത്. അതെ, എത്രയോ ഇടവേളകൾ ഞാൻ വന്നു, എത്രയോ കോളേജുകളിലും സ്കൂളുകളിലും വന്ന് ധ്യാനിപ്പിച്ചു. അതെ, എല്ലാ അതെ രൂപതകളിലും ഞാൻ പോയിട്ടുണ്ട്. ജാതി മല റീത്തു പേരമിനി എന്തോരം പേര് വന്നു. പ്രിയമുള്ളവരെ, നമുക്ക് സ്നേഹത്തിൽ പരസ്പരം ബഹുമാനിച്ച് ജീവിക്കാം. അതെ, ആരെ ആരെ കുറ്റപ്പെടുത്താതെ, മറ്റു മരങ്ങളെയും കുറ്റപ്പെടുത്തണ്ട, നമ്മുടെ ഇടയിലെ ആളുകളെയും കുറ്റപ്പെടുത്തണ്ട. നമുക്ക് ഒത്തി സ്നേഹത്തോടെ പരസ്പരം മനസ്സിലാക്കലിലൂടെ, സഹിഷ്ണുതയോടെ, അതെ, മോർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് മോർ ലവ് ആൻഡ് കൺസേൺ നമുക്കുണ്ടാകണം. അതാണ് പരിശുദ്ധാത്മാർ ദാനങ്ങൾ. അത് നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് അതെ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതിന് കർത്താവ് നിങ്ങളെ ആഗ്രഹിക്കട്ടെ. പ്രിയ ക്രിസ്ത്യാനികളെ, അതെ, പ്രിയ ഹിന്ദുക്കളെ, പ്രിയ മുസ്ലിങ്ങളെ, ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉറപ്പ് നിങ്ങൾ തന്നെങ്കിൽ താണുവീവിനും ക്ഷമ ചോദിക്കുന്നു. ക്ഷമിക്കൂ. ഒരുപക്ഷെ ഞങ്ങളുടെ വാക്കിലെ പ്രവൃത്തി ഞങ്ങൾ ക്രിസ്തുവിനെ പോലെ ആയിരുന്നില്ല. ഞങ്ങളോട് ക്ഷമിക്കൂ. ഞങ്ങൾ പരിശ്രമിക്കുന്നു നിങ്ങളെപ്പോലെ നല്ലവരായി ജീവിക്കുവാൻ. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കൂ. അത് നിങ്ങളുടെ അമ്പലത്തിലോ മോസ്കിലോ ഒക്കെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്നേഹപൂർവ്വം ഞാൻ എൻ്റെ ഈ വചന ശുശ്രൂഷ അവസാനിപ്പിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരെയും, നിങ്ങളുടെ കുടുംബങ്ങളെയും, ജീവിക്കുന്നതായ യേശു ക്രിസ്തു, ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും വേണ്ടി വന്ന യേശു ക്രിസ്തു ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെയും ഈ ചെറു വചനം കേട്ട, ഈ ചെറിയ എൻ്റെ ഹൃദയത്തിലെ സ്പന്ദനങ്ങൾ കേട്ട ഈ മക്കൾക്ക് സ്നേഹം കൊടുക്കണമേ, ഔദാര്യ മനസ്സിനെ കൊടുക്കണമേ, മറ്റുള്ളവരെ മനസ്സിലാക്കുവാനും അവരെ ആദരിക്കാനും ബഹുമാനിക്കാനുള്ള കൃപയുണ്ടാകണമേ. ഒരിക്കലും നന്മയായി തിന്മയായി പറയാൻ ഇവരെ അനുവദിക്കരുത് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കഥാവ് ഈശോയെ സ്വന്തം കുറ്റങ്ങളായാലും മറ്റുള്ളവരുടെ കുറ്റങ്ങളും, കഥാവ് ഈ സഭയിലെയും സമൂഹത്തിലെയും കുറ്റങ്ങൾ പരസ്യമായി പറയുന്നവരാക്കി മാറ്റരുതേ. കാരണം ഇവിടെ കഥാവ് ഇവരെ ആത്മസമ്മേനമുള്ളവരാക്കി തീർക്കണമേ. മാത്രമല്ല, ഈശോയെ രഹസ്യമായി സൂക്ഷിക്കുവാനുള്ള ആ രഹസ്യാത്മകത ഇവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഥാവ് നാവുകളെ നിയന്ത്രിക്കുവാൻ കൃപ കൊടുക്കൂ. നാവുകൊണ്ട് അതെ വീടിനെ കത്തിക്കുവാനും കുടുംബത്തെ കത്തിക്കുവാനും നാടിനെയും സമൂഹത്തെയും കത്തിക്കുവാനും ഇടപെടുത്തരുത് കർത്താവെ. നാവുകളെ കൂടെ ദൈവത്തെ സ്തുതിക്കുവാനും നാവുകൊണ്ട് മറ്റുള്ളവരെ പറ്റി നന്മ പറയുവാനുള്ള കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഇവർക്ക് നൽകിയിരിക്കുന്ന മൊബൈലും ഇവർക്ക് കൊടുത്തിരിക്കുന്ന അതെ കമ്പ്യൂട്ടറും എല്ലാം നല്ലതിനു വേണ്ടി വിനിയോഗിക്കുവാൻ ഇടപെടുത്തണം. ഒരിക്കലും ദുരുവിനിയോഗിക്കാൻ ഇവരെ അനുവദിക്കരുത് കർത്താവെ. യേശുവെ, ഈ നിമിഷം ഈ എൻ്റെ വചനം കേൾക്കുന്ന എല്ലാവരെയും ആത്മീയവും മാനസികവും ശാരീരികവും സാമൂഹികവുമായ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ, കാത്തുകൊള്ളണമേ. പാപം, രോഗം, അസ്വസ്ഥത, അപകടം ഇതെല്ലാം കാക്കണമേ. പ്രത്യേകിച്ച് ഇപ്പോഴുള്ള ഈ കോവിഡും മറ്റ് ദുരന്തങ്ങളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ആമേൻ.